ഏവർക്കും വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച. സ്ത്രീകൾ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ, സേവികാ സംഘ ദിനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു എങ്കിലും, നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വചനം ജടമെടുത്ത ഞങ്ങളുടെ ഇടയിൽ പാർത്ഥവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തമായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നീ ഞങ്ങൾക്ക് തന്നു. നല്ല ആലോചന കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ചു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായല്ലോ. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അല്പസമയം കർത്താവേ നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുന്നു. നിന്റെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളങ്ങളോട് നീ സംസാരിക്കണം. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചു കൊള്ളണം. യേശു രക്ഷകന്റെ നാമത്തിൽ യാചിക്കുന്നു. കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്ന് മാതൃമാസഭയിലെ സ്ത്രീകളുടെ സംഘടനയായ സുവിശേഷ സേവിയാ സംഘ ദിനമായിട്ട് ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുകയാണ്. യഹൂദ മതത്തിലെ പുരുഷ മേധാവിത്വ ചിന്തയും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തപ്പെട്ടതായ ഗ്രീക്ക് ചിന്താഗതിയും ഗ്രീക്ക് സംസ്കാരവും പിൽക്കാലത്ത് ദൈവരാജ കെട്ടുമണിയുടേതായ സൂഷയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അവഗണിക്കുവാൻ ആദിമ സഭയ്ക്ക് ഇടയായിത്തീർന്നു. ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതായ ആധുനിക സഭയുടേതായ വിവിധ ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് പങ്കാളി ആയിത്തീരുന്നതിന് അവസരം കൊടുത്തു. നവീകരണ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാർത്തോമാ സുറിയാനി സഭ മനസ്സിലാക്കി സ്ത്രീകളുടേതായ സേവനത്തിൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞു. ശ്രീമതി കാണ്ടമ്മ വർഗീസ് തുടങ്ങി ഇന്ന് നമ്മുടെ സഭയുടെ ആഗോളമായി എല്ലാ ഇടവകളിലെയും സ്ത്രീകളുടെ നിസ്തുലമായ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് മാർത്തോമാ സുവിശേഷ സേവികാ സംഘം. സംഘത്തിൻ്റെതായ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വരുത്തുന്നതിന് വേണ്ടിയാണ് സംഘത്തിൽ ഒരു ഞായറാഴ്ച സംഘദിനമായിട്ട് ക്രമീകരിച്ച് ആചരിച്ചു വരുന്നത്. എല്ലാ വർഷവും ഒരു ആചാരം പോലെ അത് ആചരിക്കുന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തു സ്ത്രീകൾക്ക് നൽകുന്നതായ പങ്കിനെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കുന്നതിനും ദൈവം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളും പദവികളും അംഗീകരിക്കുവാനായിട്ട് സഭയും സമൂഹവും തയ്യാറാകേണ്ടതിനും വളരെ ആവശ്യകരമായിരിക്കുന്നതായ ഒരു സംഗതിയാണ്. ഇന്ന് നാം വായിച്ചു കേട്ടത് ആ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ ആയിരുന്നു.
എന്നാൽ നാലാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ളതായ തിരുവചനങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് നാം വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗത്തിലെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിത്തീരുന്നു. ഈ വേദഭാഗത്ത് നിന്ന് ചുരുക്കമായ 3 ചിന്തകൾ പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 ചിന്ത, തള്ളപ്പെട്ട അവസ്ഥയിൽ മശിഹായെ കണ്ടെത്തിയ സ്ത്രീ. തള്ളപ്പെട്ടതായ അവസ്ഥയിൽ മശിഹായെ കണ്ടെത്തിയതായ ഒരു സ്ത്രീയായിരുന്നു. 9 വാക്യം വായിക്കുന്ന ആ സമയത്ത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യമുണ്ട്. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദൻ ആയിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കം ഇല്ല. അപ്പോൾ തള്ളപ്പെട്ടതായ ഇത്തരത്തിലുള്ളതായ ഒരവസ്ഥ, മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ തരംതിരിക്കപ്പെട്ടതായ, അവഗണിക്കപ്പെട്ടതായ ഒരു സമൂഹത്തിൻ്റെതായ ഉടമയാണ് ഇപ്പോൾ ഈ ശമരിയ സ്ത്രീ. ഇത്തരത്തിലുള്ളതായ ഈ ഒരവസ്ഥയിൽ കൂടി അവൾ കടന്നു പോകുമ്പോഴും അവൾക്ക് മശിഹായെ കണ്ടെത്തുവാനായിട്ട്, മശിഹായുമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നതായ ഒരനുഭവമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25 വാക്യം വായിക്കുമ്പോൾ, സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. അതിനുത്തരമായിട്ട് യേശു കർത്താവ് 26 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ കാണുന്നു, യേശു അവരോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് അവളോട് പറയുകയാണ്. തള്ളപ്പെട്ടതായ അവസ്ഥയിൽ, അവഗണിക്കപ്പെട്ടതായ അവസ്ഥയിൽ ഈ സ്ത്രീ ആയിരിക്കുമ്പോൾ മശിഹായെ കണ്ടെത്തുവാനായിട്ടുള്ളതായ വലിയ ഭാഗ്യവും അതിനുള്ളതായ തിരിച്ചറിവും ആ സ്ത്രീക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അത് വലിയ ഭാഗ്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരുപാട് സമ്പാദ്യം ലഭിക്കുന്നതല്ല, ഈ ലോകത്തിൽ സുഖകരമായിട്ടും സുഭിക്ഷമായിട്ടും ജീവിക്കുന്നതായ അനുഭവമല്ല, പിന്നെയോ സൃഷ്ടാവിനെ ഉള്ളതുപോലെ അറിയുവാൻ, ആ സൃഷ്ടാവിൻ്റെതായ ആഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ, അത് നിർവഹിപ്പാൻ, അവൻ്റെ ഗതത്തിനനുസരിച്ച് ജീവിപ്പാൻ, അവൻ്റെ തൻ്റെ ജീവിതത്തെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധ്യമായി തീരുന്നതാണ് ഒരു ഭക്തൻ്റെതായ യഥാർത്ഥ ആഗ്രഹം, അല്ലെങ്കിൽ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ തള്ളപ്പെട്ടതായ അവസ്ഥയിലായിരുന്നു, അവഗണിക്കപ്പെട്ടതായ അവസ്ഥയിലായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വേർതിരിക്കപ്പെട്ടതായ ഒരനുഭവത്തിൻ്റെതായ ഉടമയായിരുന്നെങ്കിലും യഥാർത്ഥമായി മശിഹായെ തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ മശിഹായുടേതായ ദർശനം കാണുവാൻ, മശിഹായെ കണ്ടെത്തുന്ന അനുഭവത്തിനുടമയായി തീരുവാൻ ഈ സ്ത്രീക്ക് അസാധ്യമായിട്ട് തീരുന്നു. അവഗണിക്കപ്പെട്ടതായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതായ ജീവിതമാണ് നിൻ്റെയെങ്കിൽ, ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവനെ, യേശു കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ മശിഹ ആകുന്നു. നിന്നോട് പറയുകയാണ്, നീ അന്വേഷിക്കുന്നതായ മശിഹ ഞാനാകുന്നു. നീ തളച്ചുടേതായ അനുഭവത്തിൽ, അവഗണനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ മുൻപിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുക്കുന്നതായ, വീണ്ടെടുക്കുവാനായിരിക്കുന്നതായ മശിഹയാണ്. എന്നാൽ ഈ മശിഹ, വീണ്ടെടുക്കുവാനായ മശിഹയെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളങ്ങളെ ഒരുക്കുവാൻ ഇടയായിത്തീരണം. 2 ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്, തള്ളപ്പെട്ടവന് വേണ്ടി മശിഹ ആകുക. തള്ളപ്പെട്ടവന് വേണ്ടി മശിഹയാകുക. തള്ളപ്പെട്ടതായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ തള്ളപ്പെട്ടതായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതായ അനേക ആളുകളുണ്ട്.
എന്നാൽ ഈ തള്ളപ്പെട്ടതായ ആടുകളുടേതായ അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് അവനെ കരം പിടിച്ചുയർത്തുവാൻ അവനെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധ്യമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരിക്കുന്ന ആ മനുഷ്യൻ മാതോമാസഭയിലെ ഒരു ഭവനത്തിൽ തെങ്ങ് കയറുവാനായിട്ട് വന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ അവിടുത്തെ പ്രായമായ അമ്മച്ചിയുമായിട്ട് സംസാരിച്ചു. അമ്മച്ചിയോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വയറിൽ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ ശാരീരികമായ പ്രയാസമുണ്ട്. പല ആശുപത്രിയിലും പോയി ചികിത്സ ചെയ്തിട്ടും എനിക്ക് അതിന് സൗഖ്യം വരുത്തുവാനായിട്ട് കുറവ് വരുത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ അമ്മച്ചി ഈ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു, നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തു നിന്നെ വിടുവിക്കും. നിന്റെ രോഗത്തിന് നിന്റെ പ്രയാസത്തിന് അറുതി വരുത്തുവാനായിട്ട് ക്രിസ്തു മതിയായവനാണ്. ഈ സുവിശേഷം കേട്ടതായ ഈ മനുഷ്യന് വളരെ ആഗ്രഹമായി. ഒരുപാട് നാളുകളായിട്ട് ഞാൻ പല ആശുപത്രികളിലും പോയിട്ടും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. വലിയ രീതിയിൽ ചികിത്സിക്കുവാനായിട്ടുള്ളതായ സാമ്പത്തികമായിട്ടുള്ളതായ ബുദ്ധിമുട്ട് നേരിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ അമ്മച്ചി അതിന് വ്യക്തമായിട്ട് ഉത്തരം തരികയാണ്, ക്രിസ്തു ഇതിന് പരിഹാരം നൽകും, ക്രിസ്തു ഇതിന് പരിഹാരം നൽകും. അമ്മച്ചി പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിലോട്ട് വന്നാട്ടെ. തൊട്ടടുത്ത ആ ഞായറാഴ്ച ഉള്ളത് നല്ല വസ്ത്രമൊക്കെയും ധരിച്ച ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് കടന്നു നിന്നു, ശുശ്രൂഷ ആരംഭിച്ചു. എല്ലാവരും വന്നു, ശുശ്രൂഷയിൽ പങ്കുകാരായി മടങ്ങിപ്പോയപ്പോൾ ബെഞ്ചിൻ്റെതായ ഒരു മൂലയിൽ മൂകനായിട്ട് ഇരിക്കുന്നതായ മനുഷ്യൻ, ആരും അവനെ ശ്രദ്ധിച്ചില്ല, അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചില്ല, അവൻ ആരാണെന്ന് ചോദിച്ചില്ല. എല്ലാവരും അൾത്താരയിലെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. തള്ളപ്പെട്ടവൻ്റെതായ അനുഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അവനെ വീണ്ടെടുക്കുന്നതായ മസിഹായായിട്ട് തീരുവാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സുവിശേഷ സേവികാ സംഘമായിട്ട് നാം ഈ ലോകത്താക്കിയിരിക്കുന്നത് തള്ളപ്പെട്ടതായ അനുഭവത്തിൽ കൂടി ഇരിക്കുന്നതായ ആളുകളെ ജീവിതത്തിൻ്റെതായ വീണ്ടെടുപ്പിൻ്റെതായ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ കൂടി വീണ്ടെടുപ്പ് സാധ്യമാകുന്ന അനുഭവമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ളതായ ഒരു പ്രവർത്തനം നമുക്ക് നടത്തുവാൻ തക്കവണ്ണം തുടർകാലത്തിൽ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. വിമോചനത്തിൻ്റെ സുവിശേഷം പങ്കുവെക്കുന്നവർ ആയിരിക്കുക. വിമോചനത്തിൻ്റെതായ സുവിശേഷം പങ്കുവെക്കുന്നവർ ആയിരിക്കുക. 28 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നതായ സമയത്ത് ആ സ്ത്രീയെ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന മസിഹായെ കണ്ടെത്തിയിരിക്കുന്നു, മസിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന സകല ജനങ്ങളോടും പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു. മാത്രമല്ല അവരോട് പറയുന്നു, ഞാൻ മസിഹായെ ആണ് കണ്ടിരിക്കുന്നത്, നിങ്ങൾ വന്ന് ആ മസിഹായെ കാണുക എന്ന് ജനങ്ങളോട് പറയുന്നതായ ഒരു സ്ത്രീയെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവൾ തൻ്റെ പാത്രം അവിടെ വെച്ചിട്ടാണ് പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാത്രം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പാത്രം വെച്ചിട്ട് പോകാനായിട്ട് മനസ്സില്ല. സ്ത്രീയുടേതായ വലിയൊരു ആ സ്ത്രീയുടേതായ വലിയൊരു അത്യാവശ്യം എന്ന് പറയുന്നത് ആ കുടത്തിലെ വെള്ളം കൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. എന്നാൽ ആ കുടിവെള്ളം പോലും ഉപേക്ഷിച്ചിട്ട് സ്ത്രീ മസിഹായെ കണ്ടെത്തിയിരിക്കുന്നതായ സന്തോഷത്തെ പങ്കുവെക്കുവാനായിട്ട് പോയി. ഇന്ന് നാമൊക്കെയും ക്രിസ്തുവിനെ പറയുവാനായിട്ട് ഇറങ്ങുമ്പോൾ, ക്രിസ്തുവിനെ കണ്ടെത്തിയതായ അനുഭവത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മുടെ പാത്രങ്ങളെ നാം ഉപേക്ഷിച്ചിട്ട് പാത്രങ്ങളെ മാറ്റി വെച്ചിട്ട് വേണം പോകാൻ തൊക്കെണ്ണം ഇടയായിത്തീരുന്നത്. ഇന്ന് പലപ്പോഴും സുവിശേഷീകരണം ഒരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായ അനുഭവമാണ്. ബിസിനസ്സുമായിട്ട് സുവിശേഷം പറയുവാനായിട്ട് ഞാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ഒരിക്കലും ഒരിക്കലും ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് മസിഹായെ കണ്ടെത്തുവാനായിട്ട് മസിഹായുടേതായ സന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനും സാധ്യമായി തീരുകയില്ല എന്നുള്ളത് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. ഇതുകൊണ്ട് പാത്രം വെച്ചിട്ട് പോകാൻ തക്കവണ്ണം ഇടയായിത്തീരണം.
തുടർന്ന് സ്ത്രീ പറയുന്നുണ്ട് ഒമ്പതാം വാക്യ 29-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വന്ന് കാണുവിൻ. ഞാൻ അനുഭവിച്ചതായ ക്രിസ്തുവിനെ, ഞാൻ കണ്ടെത്തിയതായ ക്രിസ്തുവിനെ, എൻ്റെ ജീവിതത്തിൻ്റെതായ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയും പറഞ്ഞതായ ക്രിസ്തുവിനെ നിങ്ങളും വന്ന് കാണുന്നു. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്നതായ ക്രിസ്തുവിൻ്റെതായ പാപമോചനത്തിൽ കൂടി ലഭ്യമായിരിക്കുന്നതായ വീണ്ടെടുപ്പിൻ്റെതായ സന്തോഷവും വീണ്ടെടുപ്പിൻ്റെതായ അനുഭവവും, ക്രിസ്തു നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സ്വർഗീയമായിട്ടിരിക്കുന്നതായ സൗഖ്യങ്ങൾ, സമാധാനങ്ങൾ, സന്തോഷങ്ങളൊക്കെയും അവനോട് പങ്കുവെക്കുവാൻ ഇടയായിട്ട് തീരണം. മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ക്രിസ്തു എനിക്ക് വൻകാര്യങ്ങളിൽ ചെയ്തു. നിങ്ങളും ക്രിസ്തുവിലേക്കായി തീർന്നാൽ അവൻ നിൻ്റെതായ പ്രയാസത്തിലും നിന്റെ പ്രശ്നങ്ങളിലും നിന്റെ പ്രതികൂലങ്ങളിലും നിന്നെ വിടുവിക്കുവാനും നിന്നെ വഴി നടത്തുവാനും ശക്തനായ ക്രിസ്തുവാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. അതാണ് വിമോചനത്തിൻ്റെ സുവിശേഷം. ഞാൻ അനുഭവിക്കുന്നതായ സന്തോഷം, ഞാൻ അനുഭവിക്കുന്നതായ അടിമത്തത്തിൽ നിന്ന് വിടുതൽ അനുഭവിച്ചതായ ആ വലിയ സന്തോഷം, ആ സന്തോഷത്തിൽ നീയും വരിക, നീയും പങ്കാളിയാകുക എന്ന് വിമോചനത്തിൻ്റെതായ സുവിശേഷം പറയുവാൻ തക്കവണ്ണം ആ സ്ത്രീക്ക് ഇടയായി തീർന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 1904 ഇന്ത്യയിൽ മിഷണറിയായിട്ട് വെള്ളക്കാരനായിരിക്കുന്നതായ ഒരു മനുഷ്യൻ എത്തി. ചാർലി ആൻഡ്രൂസ് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. വെള്ളക്കാരനായിരിക്കുന്നതായ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെയും പിൽക്കാലത്ത് നടന്നതായ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹവും പങ്കുകാരനായി തീരുവാൻ തക്കവണ്ണം ഇടയാട്ടി തീർന്നു. 1913 ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ വംശീയർക്ക് വേണ്ടിയുള്ളതായ ഗാന്ധിജിയുടേതായ പോരാട്ടങ്ങളിൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജിയുടെ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നതായ സമയത്ത് ഇദ്ദേഹം അവിടെ കടന്നു ചെല്ലുകയും ഗാന്ധിജിയോട് ഒന്നിച്ച് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഈ മനുഷ്യന് സാധ്യമായി തീർന്നു. പാവപ്പെട്ട ആളുകളുടേതായ കുടിലുകളിൽ ഗാന്ധിജിയോടൊപ്പം സന്ദർശിക്കുകയും അവിടെ അവരോടുകൂടെ താമസിച്ച് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് അതിന് അവർക്ക് ആശ്വാസം കണ്ടെത്തി കൊടുക്കുന്നതായ ഒരു വലിയ ശുശ്രൂഷ നിർവഹിപ്പാൻ ഗാന്ധിജിക്കും ഈ മനുഷ്യനും സാധ്യമായി തീർന്നു. ഗാന്ധിജി ഈ മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൽ ക്രിസ്തുവിൻ്റെതായ പ്രവർത്തനത്തെ കാണുന്നു. ക്രിസ്തുവിൻ്റെതായ, ക്രിസ്തു പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നതായ ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം വെറും വാക്കുകൾ കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും പറയുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ജീവിതം തന്നെ സുവിശേഷമാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. ചാർലി ആൻഡ്രൂസ് തൻ്റെ ജീവിതത്തെ സുവിശേഷമായിട്ട് ആക്കി തീർത്തു, തൻ്റെ ജീവിതം തന്നെ സുവിശേഷമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം തന്നെ സുവിശേഷമായി തീരുവാൻ കൂടുതൽ പ്രസംഗിക്കുന്നതിൽ കൂടി ഉപരിയായിട്ട് ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കുന്നതായ ജീവിത അനുഭവങ്ങൾക്ക് നമുക്ക് ഇടയായിത്തീരണം. സുവിശേഷ സേവിയാ സംഘത്തിൻ്റെതായ പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രസംഗത്തെക്കാളുപരിയായി ജീവിതം കൊണ്ട് ഓരോ മേഖലകളിലും അനേകരെ ക്രിസ്തുവിന് വേണ്ടി വിധേയപ്പെടുത്തുന്നതായ അനുഭവമായി തീരുവാൻ, നമ്മൾ കൂടി ക്രിസ്തുവിനെ അനേകർ കണ്ടെത്തുന്ന അനുഭവമായി തീരുവാൻ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിനെ അറിയുന്നതായ അനേകരെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണിന് സമ്പന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്നു. നിന്റെ തിരുസന്നിധിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചന ജടമെടുത്ത ഞങ്ങളുടെ ഇടയിൽ പാർത്തു ഞങ്ങളുടെ വിശ്വസ്തനായ കർത്താവേ, നിന്റെ തിരുവചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഇടയാക്കിയ അവിനീകൃതയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മസ്സിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
കർത്താവേ, ജീവിതത്തിൻ്റെതായ തള്ളപ്പെട്ട അനുഭവത്തിലും ക്രിസ്തുവിനെ കണ്ടെത്തുന്നതായ വലിയ ഭാഗ്യം ലഭിച്ചതുപോലെ ഇന്ന് തള്ളപ്പെട്ടതായ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവേ ക്രിസ്തുവിനെ കാണുന്നതായ അനുഭവമായി തീരുവാൻ, ക്രിസ്തുവിൻ്റെതായോട് സംഭാഷിക്കുന്ന അനുഭവമായി തീരുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുദിനമായി സഹായിക്കണമെന്ന് ഞങ്ങൾ ഇന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ തള്ളപ്പെട്ടതായ അനുഭവത്തിൽ കിടന്നിരിക്കുന്നവർക്ക് വേണ്ടി സ്വയം ഉശികയാകുവാൻ കർത്താവെ ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തള്ളപ്പെട്ടവർക്ക് വേണ്ടി സ്വയം ക്രിസ്തുവാകുവാൻ, ക്രിസ്തുവിൻ്റെതായ വിളിയും നിയോഗം ഏറ്റെടുക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തള്ളപ്പെട്ടതായ അനുഭവത്തിൽ വിമോചനത്തിൻ്റെതായ സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ അനുദിനമായി ശക്തീകരിക്കണമേ, എല്ലാ കൃപയിലെയും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സേവിയ സംഘത്തെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും നിന്റെ ദൈവരാജ കെട്ടുപിടിക്ക് മാതൃകമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കോവിഡിൻ്റെ മഹാമാരിയാൽ അകപ്പെട്ട് കർത്താവെ ജീവിതങ്ങൾ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നതായ അനേകരുണ്ട്. പല ആളുകളും തങ്ങളുടേതായ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. പലരും രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ ആശ്വാസവും പ്രത്യാശയും ബലവും അവിടുന്ന് കൽപ്പിക്കണമേ, രോഗത്തിന് സൗഖ്യമൊക്കെ അവിടെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ കോവിഡിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതായ ഗവേഷണങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ഗവേഷണമൊക്കെ ഏറ്റവും ഫലവത്തായി തീരുവാൻ കർത്താവെ വരും കാലങ്ങളിൽ അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവമേ ഈ ലോകം രാജ്യങ്ങൾക്കെല്ലാം പ്രയോജനമുള്ളതായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആശുപത്രി ഭവനങ്ങളുമായി കർത്താവെ ലോകത്തിൻ്റെതായ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടി കടന്നുപോയി ഇരിക്കുന്നതായ ആളുകളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് സൗഖ്യവും ബലവുമൊക്കെ അവിടുന്ന് കൽപ്പിച്ചാട്ടെ, എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ടെ. യേശു രക്ഷൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.